നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിപിഎം പ്രവർത്തകൻ സി അഷ്റഫ് വധക്കേസ്, 4 ആർഎസ്എസ് പ്രവർത്തകർക്ക് ജീവപര്യന്തം ശിക്ഷ. കണ്ണൂരിൽ പിക്കപ്പ് ലോറി ഇടിച്ച് 2 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം, ഒരാൾക്ക് പരിക്ക്. പി ദിവ്യയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് കണ്ണൂർ കമ്മീഷൻ ഓഫീസിലേക്ക് BJP പ്രതിഷേധം, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തലശ്ശേരി മാർക്കറ്റ് റോഡിലെ വാഹന നിയന്ത്രണം മത്സ്യത്തൊഴിലാളികൾ നടത്തിയ നഗരസഭാ മാർച്ചിൽ സംഘർഷം. വാർത്തകൾ വിശദമായി. സിപിഐഎം പ്രവർത്തകൻ സി അഷ്റഫിനെ വധിച്ച കേസിൽ പ്രതികളായ 4 ആർഎസ്എസ് പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. പ്രതികൾക്ക് ജീവപര്യന്തവും 80,000 രൂപ പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. BJP RSS പ്രവർത്തകരായ 8 പേർക്കെതിരെയായിരുന്നു കൂത്തുപറമ്പ് പോലീസ് കുറ്റപത്രം നൽകിയത്. ഇതിൽ 1 മുതൽ 4 വരെയുള്ള പ്രതികളായ എരുവട്ടി പുത്തൻകണ്ട് പ്രനുബ നിവാസിൽ എം പ്രനുബാബു, മാവിലായി ദാസൻമുർക്ക് ആർവി നിവാസിൽ ആർവി നിതീഷ്, എരുവട്ടി പാനുണ്ട മണക്കടവത്ത് ഹൗസിൽ വി ഷിച്ചിൽ, പാനുണ്ട ചക്കത്തുകാവിനടുത്ത ചിത്രമഠത്തിൽ കെ ഉജേഷ് എന്നിവരെയാണ് ശിക്ഷിച്ചത്. പാതിരിയാട് കീഴത്തൂർ കോമത്ത് ഹൗസിൽ MR ശ്രീജിത്ത്, പാതിരിയാട് കുഴിയിൽ പീടിക ബിനീഷ് നിവാസിൽ പി ബിനീഷ് എന്നിവരെ വെറുതെ വിട്ടു. കേസിൽ 7ഉം 8ഉം പ്രതികളായ എരുവട്ടി പുത്തൻകണ്ടം ഷിജിൻ നിവാസിൽ മാറോളി ഷിജിൻ, കണ്ടങ്കുന്ന് നേർവേലി തട്ടുപറമ്പ് റോഡ് സൗമ്യ നിവാസിൽ NP സുജിത്ത് എന്നിവർ വിചാരണയ്ക്ക് ഈടെ മരിച്ചിരുന്നു. മത്സ്യവില്പനക്കിടെ കാപ്പുമൽ സുബേദാർ റോഡിൽ 2011 May 19 രാവിലെ 9:30 അഷറഫിനെ പ്രതികൾ ആക്രമിച്ചത്. രാഷ്ട്രീയ വിരോധം കാരണം RSS BJP പ്രവർത്തകർ സംഘം ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ശരീരം മാസങ്ങളും വെട്ടേറ്റ് ഗുരുതര പരിക്കേറ്റ് അഷറഫ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 21 പുലർച്ചെ 3:50 മരണപ്പെട്ടത്. 26 സാക്ഷികളെ പ്രോസിക്യൂഷൻ കോടതിയിൽ വിസ്തരിച്ചു. കൂത്തുപറമ്പ് CI ആയിരുന്ന KV വേണുഗോപാലാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് CK ശ്രീധരനാണ് കേസ് വാദിച്ചത്. ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിന് ഉത്തരവാദിയായ PP ദിവ്യയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംഘർഷത്തെ തുടർന്ന് BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ADM നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായ PP ദിവ്യയെ അറസ്റ്റ് ചെയ്യുക, പോലീസ് അന്വേഷണത്തിലെ കള്ളക്കളി അവസാനിപ്പിക്കുക, നവീൻ ബാബുവിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BJP കണ്ണൂർ ജില്ലാ സംയുക്ത മോർച്ചകളുടെ നേതൃത്വത്തിൽ പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പോലീസിന് നേരെ കൊടിക്കമ്പുകൾ വലിച്ചെറിഞ്ഞു. തുടർന്ന് BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ വിജയൻ വട്ടിപ്പുറം, MR സുരേഷ് എന്നിവർ സംസാരിച്ചു. മാർച്ചിന് വിവിധ മോർച്ച നേതാക്കളായ P സത്യപ്രകാശൻ മാസ്റ്റർ, C രഘുനാഥ്, അരുൺ തോമസ്, അരുൺ ഭരത, റീനാ മനോഹരൻ, രാജൻ പുതുക്കുടി, സജേഷ്, P ബിജു, സംഗീത മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. ഒരു തോട്ടിലറിഞ്ഞ് ഒരു തോട്ടിലറിഞ്ഞ് ഈ പേരിലേക്ക് സൗരം ചെയ്യും.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പി പി ദിവ്യയുടെ രാജിക്ക് ശേഷം നടന്ന ആദ്യ ജില്ലാ പഞ്ചായത്ത് യോഗം ബഹളമയം. പി പി ദിവ്യയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടും ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ച് നിയമത്തിന് കീഴടങ്ങണമെന്നാവശ്യപ്പെട്ടും പ്രതിപക്ഷ നേതാവ് തോമസ് വെക്കത്താനം അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അവതരണാനുമതി നിഷേധിച്ചതോടെയാണ് ബഹളം ആരംഭിച്ചത്. യോഗം ആരംഭിച്ച ഉടൻ അധ്യക്ഷനായ ബിനോയ് കുര്യൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. അധ്യക്ഷൻ അജണ്ടയിലേക്ക് കടന്നയുടനെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ എൻ പി ശ്രീധരൻ, ലിസി ജോസഫ്, ജൂബിലി ചാക്കോ, ടി സി പ്രിയ, എസ് കെ ആബിദ, ടി താഹിറ എന്നിവർ ഡയസിന് മുന്നിലെത്തി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. അടിയന്തര പ്രമേയത്തിന് 7 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയാലേ അജണ്ടയിൽ ഉൾപ്പെടുത്താനാകൂ എന്നായിരുന്നു വൈസ് പ്രസിഡന്റിന്റെ വാദം. ഇതിനിടെ സ്ഥിരസമിതി അധ്യക്ഷർ അജണ്ടകൾ അവതരിപ്പിക്കുകയും ഭരണപക്ഷം കൈയടിച്ച് അംഗീകരിക്കുകയുമായിരുന്നു. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കെ വി മുകുന്ദൻ ദിവ്യയുടെ രാജിക്കാര്യം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ച വിവരം യോഗത്തെ അറിയിച്ചു. 11:25 നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ച് യോഗം അവസാനിക്കുന്നതുവരെ പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം. തലശ്ശേരി കടപ്പുറത്തെ മത്സ്യമാംസ മാർക്കറ്റ് റോഡിൽ അനാവശ്യ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നീക്കത്തിൽ പ്രതിഷേധിച്ച് തൊഴിൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നഗരസഭാ കാര്യാലയത്തിന്റെ പ്രധാന ഗേറ്റിന് മുൻപിൽ പോലീസ് മാർച്ച് തടഞ്ഞു. അകത്ത് കടക്കാനുള്ള മത്സ്യത്തൊഴിലാളികളുടെ ശ്രമം പോലീസ് തടഞ്ഞതോടെ സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു. സംഘർഷാവസ്ഥയിൽ നഗരസഭാ ഓഫീസിന് തൊട്ടുമുന്നിലെ എം ജി റോഡിൽ ഏതാനും സമയം ഗതാഗതം തടസ്സപ്പെട്ടു. നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു. എസ് ടി യു ദേശീയ വൈസ് പ്രസിഡന്റ് എം എ കരീം സമരം ഉദ്ഘാടനം ചെയ്തു.
മത്സ്യമിലക്ക് നമ്മുടെ മലബാർ ഏരിയയിലെ മലബാറിൽ ഏറ്റവും വലിയ മത്സ്യ കമ്പോള മേഖല എന്ന് പറയുന്നത് ഗ്രാമാന്തരങ്ങളിൽ മലയോര മേഖലയിൽ എല്ലാം മത്സ്യം കൊണ്ടുപോകുന്ന തലശ്ശേരി എന്നാണ്. ഈ തലശ്ശേരിയാണ് മലബാർ ഏരിയയിലെ ഏറ്റവും വലിയ മത്സ്യ കമ്പോള മേഖല എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് തൊഴിലാളികളാണ് പണിയെടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ട്രേഡ് യൂണിയൻ വരുന്നത്. ഇത്രയും കൂടുതൽ ട്രേഡ് യൂണിയൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ആയിരക്കണക്കിന് തൊഴിലാളികളാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് മാതിരി അല്ലെങ്കിൽ കൗൺസിലർമാർ അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ മനസ്സിലാക്കിയ മാതിരി ഒരു ചെറിയ ശതമാനം തൊഴിലാളികളല്ല. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തൊഴിലാളികളും കച്ചവടക്കാരും ഉണ്ട്. ഈ കച്ചവടക്കാരുടെ ഉപജീവന മാർഗം ഇത് തന്നെയാണ്. ഇവിടെ മത്സ്യം ചുമക്കുന്നവരുണ്ട്, മത്സ്യം പിടിച്ചു കൊടുക്കുന്നവരുണ്ട്, കടലിൽ പോയി മത്സ്യം കൊണ്ടുവരുന്നവരുണ്ട്. ആ മത്സ്യങ്ങള് ഓരോ ഘട്ടങ്ങളിലായിട്ട് മലയോര മേഖല മറ്റു സ്ഥലങ്ങളിലും കൊണ്ടുപോകുന്ന ആളുകൾ, ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമാണ്. ഇതോടുകൂടി ഇല്ലാതാക്കാൻ പ്രിയപ്പെട്ട കൗൺസിൽ അല്ലെങ്കിൽ പ്രിയപ്പെട്ട മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണിലും അവരുടെ കൂടെ നിൽക്കുന്ന ചിലരും ശ്രമിക്കുന്നു. മത്സ്യമേഖലയെ പ്രതികൂലമായി ബാധിക്കുന്ന തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ സമരം ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വാർഡ് കൗൺസിലർ ഫൈസൽ പുനത്തിൽ അധ്യക്ഷത വഹിച്ചു. സി ഐ ടി യു നേതാവ് ടി രാഘവൻ, കോൺഗ്രസ് നേതാവ് സജീവ് മാറോളി, ഹംസക്കോയ, വെൽഫെയർ പാർട്ടി പ്രതിനിധി സാജിദ് കോമത്ത്, എസ് ഡി പി ഐ പ്രതിനിധി കെ ഷാനവാസ്, റഷീദ് തലായി, പാലക്കൽ അലവി, എം കെ ഉസ്മാൻ, വി സുനിയർ, വി ഹാരിസ്, കെ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. എം കെ സുനിയാസ്, മുഹമ്മദ് അഷ്റഫ് ടി കെ, ഖാലിദ് നടുക്കണ്ടി, സലാം പൂക്കോട്, നിത്യൻ പൂക്കോം, ശ്രീജിത്ത്, എച്ച് എച്ച് ഖാലിദ്, ഇ ഡി കെ നജീബ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. എസ് ബഷീർ സ്വാഗതവും പി നൌഷാദ് നന്ദിയും പറഞ്ഞു. ടൂറിസം വികസനത്തിൻ്റെയും ടൂറിസ്റ്റുകളുടെയും സൗകര്യവും പ്രദേശത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഇടപാടുകളെ നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ടാണ് വൈകിട്ട് 3 മുതൽ പുലർച്ചെ 3 മണിവരെ കടൽപ്പാലം മാർക്കറ്റ് റോഡിൽ വാഹന ഗതാഗതവും പാർക്കിംഗ് നിരോധിക്കാൻ നേരത്തെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി നിർദ്ദേശിച്ചത്. പ്രസ്തുത നിർദ്ദേശത്തിന് ഇക്കഴിഞ്ഞ ശനിയാഴ്ച ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗം പ്രതിപക്ഷ അംഗങ്ങളുടെ വിയോജിപ്പ് മറികടന്ന് അംഗീകാരം നൽകി. ഇതിന് പിന്നാലെയാണ് വിവിധ രാഷ്ട്രീയ ട്രേഡ് യൂണിയനുകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. കണ്ണൂർ ഏഴിമലയിൽ പിക്കപ്പ് ലോറിയിടിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ മരിച്ചു. ഏഴിമല കുരിശുമുക്കിലാണ് അപകടമുണ്ടായത്. തൊഴിലുറപ്പ് തൊഴിലാളികളായ ശോഭ, യശോദ എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട പിക്കപ്പ് ലോറി മരത്തിലിടിച്ച് ഇവരുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഒരാൾ ചികിത്സയിൽ തുടരുകയാണ്. രാമന്തളി കുരിശുമുക്കിൽ ഗുഡ്സ് വാഹനം തൊഴിലുറപ്പ് ജോലിക്കാരുടെ മേൽ മറിഞ്ഞാണ് 2 വനിതാ തൊഴിലാളികൾ മരിച്ചത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. രാമന്തളി കല്ലേറ്റും കടവിലെ ടി വി യശോദ, പി വി ശോഭ എന്നിവരാണ് മരിച്ചത്. വി പി ശ്രീലേഖയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ശോഭ സംഭവ സ്ഥലത്തും യശോദ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യയുമാണ് മരിച്ചത്. ശ്രീലേഖ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. രാവിലെ 9 അപകടം. മഹാത്മാഗാന്ധിയെ ചരിത്രത്തിൽ മായ്ക്കാൻ ശ്രമിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ. സമാധാന സന്ദേശവുമായി മുന്നോട്ടു പോയ ഒരാളെ കൊന്ന ചരിത്രം ചരിത്രത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് രാജ്യത്ത് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരി ഓ ചന്ദമേനോൻ സ്മാരക വലിയമാടാവിൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ ഒരുക്കിയ ഗാന്ധിജിയുടെ ശില്പം അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ മണ്ഡലത്തിലെ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുകയും കണ്ണൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമായി മാറാൻ കൈത്താങ്ങായ ബഹുമാന്യ പ്രിയ സ്പീക്കർ, മഹാത്മാഗാന്ധി നാടിനോട് ചെയ്ത നാടിന് വേണ്ടി ചെയ്ത നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നും എന്ന് പുതുതലമുറയെ പഠിപ്പിക്കേണ്ട കാലമാണിത്. കാരണം മഹാത്മാഗാന്ധിയെ തന്നെ ചരിത്രത്തിൽ നിന്നും ഇറേസ് ചെയ്യാന്നാണ് ഇംഗ്ലീഷിൽ, ഇറേസിങ് ഫ്രം ദി ഹിസ്റ്ററി, ചരിത്രത്തിൽ നിന്നും മായ്ച്ചു കളയാൻ ശ്രമം നടക്കുന്ന കാലമാണിത്. മഹാത്മാഗാന്ധിയെ ഇറേസ് ചെയ്യാൻ ശ്രമിക്കുന്ന കാലത്ത്, ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ സാധിക്കുന്ന കാലത്ത്, മഹാത്മാഗാന്ധിയെക്കുറിച്ച് പുതുതലമുറയെ പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് സ്കൂളിലെ ടീച്ചേഴ്സിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ കുട്ടികളെ കൊണ്ട് ഓരോ പ്രബന്ധം എഴുതിപ്പിക്കണം മഹാത്മാഗാന്ധിയെക്കുറിച്ച്. അത് ഓരോ ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ട്, കാരണം മഹാത്മാഗാന്ധി ആരാണെന്നും
മഹാത്മാഗാന്ധി എന്താണെന്നും മഹാത്മാഗാന്ധി എങ്ങനെ മരിച്ചുവെന്നും കൊല്ലപ്പെട്ടുവെന്നും ഒരുപക്ഷെ ഈ തലമുറ പഠിക്കാൻ സാധ്യതയില്ലാത്ത അങ്ങേയറ്റം ഭയാനകമായ കാലത്തോടെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാത്മാഗാന്ധി മരിച്ചു എന്നാണ് ഇതിൽ ചേർക്കാൻ ശ്രമിക്കുന്നത്. മഹാത്മാഗാന്ധി മരിച്ചു, പക്ഷേ ഇവിടെ ഈ സംഗീതശില്പത്തിലൂടെ മഹാത്മാഗാന്ധി ഒരു മതഭ്രാന്തൻ വെടിവെച്ചു കൊന്നതാണെന്ന് ഇവിടെ വളരെ കൃത്യമായി ആവിഷ്കരിച്ചു. മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതാണ്, മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നതാണ്, മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നൊരാൾ മതഭ്രാന്തനാണെന്നും ആ മതഭ്രാന്തന് ഹിന്ദു മതവുമായി ഒരു ബന്ധവുമില്ല. കാരണം എങ്ങനെയാണ് ഒരു ഹിന്ദു മതവിശ്വാസിക്ക് എന്ന് അവകാശപ്പെടുന്നവന് സനാതന ഹിന്ദു മതവിശ്വാസിയെ ഗാന്ധിയെ കൊല്ലാൻ സാധിക്കുക? മഹാത്മാഗാന്ധി ഒരിക്കലും ഒരു യഥാർത്ഥ ഹിന്ദു മതവിശ്വാസിക്ക് വെടിവെച്ചു കൊല്ലാൻ കഴിയില്ല. കാരണം അത്രമാത്രം തൻ്റെ മതവിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് കടുത്ത മതേതരവാദിയായി ജീവിച്ച ഒരു മഹാനായ മനുഷ്യനായിരുന്നു മഹാത്മാഗാന്ധി. സനാതന ഹിന്ദുമതത്തിൽ വിശ്വസിച്ച മഹാത്മജിയെ കൊല്ലാൻ യഥാർത്ഥ ഹിന്ദുവിന് കഴിയില്ലെന്നും ഗാന്ധിജി കൊല്ലപ്പെട്ട ചരിത്രം മയക്കാൻ ശ്രമിക്കുന്ന കാലത്ത് കുട്ടികൾക്ക് ഗാന്ധിജിയെക്കുറിച്ച് കൂടുതൽ പഠിപ്പിക്കണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടു. മഹാത്മാഗാന്ധി തലശ്ശേരി തിരുവങ്ങാട് പ്രദേശത്ത് എത്തിയതിൻ്റെ 90th വാർഷികത്തിൻ്റെ സ്മരണാർത്ഥമാണ് തലശ്ശേരി മിഡ് ടൗൺ ഡാൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ വിദ്യാലയങ്ങണത്തിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ ശില്പം ഒരുക്കിയത്. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനറാണി ടീച്ചർ അധ്യക്ഷയായി. പ്രധാന അധ്യാപകൻ കെ പി ജയരാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ ശാന്തി കമ്മിറ്റി ചെയർപേഴ്സൺ ഷബാന ഷാനവാസ്, വാർഡ് കൗൺസിലർ എം എ സുധീഷ്, തലശ്ശേരി സൗത്ത് എ ഇ ഒ ഇ പി സുജാത, തലശ്ശേരി സൗത്ത് ബി പി സി ടി പി സഖീഷ്, ബോബി സഞ്ജീവ് മാസ്റ്റർ, എ വി റിൽ മനോഹരൻ, സി എൻ ജുദിൻ, എ വി ശൈലജ, മുൻ പ്രധാന അധ്യാപകൻ സുരേന്ദ്രൻ, മദർ പി ടി എ പ്രസിഡന്റ് ബെറ്റി അഗസ്റ്റിൻ, പി ടി എ വൈസ് പ്രസിഡന്റ് ബാബുരാജ്, സീനിയർ അസിസ്റ്റന്റ് ഇ മിനി എന്നിവർ സംസാരിച്ചു. പി ടി എ പ്രസിഡന്റ് പി സി നിഷാന്ത് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ അൻസാർ നന്ദിയും പറഞ്ഞു. വിദ്യാലയങ്ങണത്തിൽ മഹാത്മജിയുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി രാവിലെ ജ്യോതി പ്രയാണവും നടന്നു. ഗാന്ധിജി താമസിച്ച എടവലച്ച തറവാട്ടിൽ നിന്നുമാണ് ജ്യോതി പ്രയാണം ആരംഭിച്ചത്. എടവലച്ച തറവാട്ടംഗം ഡോക്ടർ ബാബു രവീന്ദ്രൻ ദീപം തെളിച്ച് വിദ്യാർത്ഥികൾക്ക് കൈമാറി. തുടർന്ന് നഗരം ചുറ്റി വിദ്യാലയങ്ങണത്തിൽ സമാപിച്ചു. രാജേന്ദ്രൻ വെളിയമ്പ്ര അണിയിച്ചൊരുക്കിയ വിദ്യാർത്ഥികളുടെ സംഗീത ശില്പവും അരങ്ങേറി. മത്സര പരീക്ഷകളെ നേരിടാൻ വിദ്യാർത്ഥികൾക്ക് പ്രൈമറി തലത്തിൽ തന്നെ പരിശീലനം നൽകാൻ നമുക്ക് സാധിക്കണമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസിൽ. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്താനും ഇംഗ്ലീഷിൽ പ്രാവീണ്യം നേടാനും അവരെ പ്രാപ്തരാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരി സൗത്ത് ഉപജില്ലയിലെ ചേറ്റംകുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. രണ്ട് കുട്ടികൾക്ക് കേവലം പഠനം മാത്രമല്ല, കുട്ടികളെ റീഡിംഗ് ഹാബിറ്റ് വർദ്ധിപ്പിക്കണം. എപ്പോഴാ ഇപ്പോഴാ പറ്റിയ 1-4 പ്ലേയിങ് ആക്ടിവിറ്റീസ് ഒരു ഭാഗത്ത് ഉണ്ടാവണം, റീഡിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണം ചെറുപ്പത്തിൽ തന്നെ. ചെറിയ ലൈബ്രറി,
കുട്ടികളതായ ഒരുപാട് പുസ്തകങ്ങളുണ്ടാവുക, അതിന് ചെറിയ ലൈബ്രറി സെറ്റ് ചെയ്യണം. പിന്നെ കമ്പ്യൂട്ടർ അതൊക്കെ അനിവാര്യമാണ്. നിങ്ങളിപ്പോൾ കുട്ടികളോട് ഇപ്പം കുട്ടികളെല്ലാവരും മൊബൈലും ലാപ്ടോപ്പും കൊണ്ട് കളിക്കുക, ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞാലും കേൾക്കാനും തോന്നില്ല. അവിടെയാണ് വിദേശ രാഷ്ട്രങ്ങളിൽ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ, സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് എത്ര സമയം കമ്പ്യൂട്ടറിനകത്തും ലാപ്ടോപ്പിനകത്തും മറ്റും മൊബൈലിനകത്തും ഉപയോഗം ഇടപെടാൻ സാധിക്കുന്നു, അത് നിയന്ത്രണം വരുത്തുകയാണ്. അല്ലാതെ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് പിള്ളേർ കട്ട് കളിക്കും. നിയന്ത്രണം ഏർപ്പെടുത്തണം. കുട്ടികളെ ടെക്നോ ഫ്രണ്ട്ലി ആക്കണം. കുട്ടികൾക്ക് കളിക്കാൻ പ്ലേ ഗ്രൗണ്ട് ഉണ്ടാവണം, വായിക്കാൻ മിനി ലൈബ്രറികൾ ഉണ്ടാവണം, കമ്പ്യൂട്ടർ ലാബ് ഉണ്ടാവണം, ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തണം, പ്ലേ ഗ്രൗണ്ട് ഉണ്ടാവണം. ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണം. ഇംഗ്ലീഷ് വളരെ പ്രധാനമാണ്. ഇനി എൻ്റെ പേരടി പറഞ്ഞൊന്നും വേണ്ടോ ഇംഗ്ലീഷിനെ പറ്റി പറയും? ഇംഗ്ലീഷ് അങ്ങനെ പറ്റുമോ? അതൊന്നും അറിയാതെ ഒന്നും നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ അങ്ങനെ നിർദ്ദേശിക്കൊന്നും വേണ്ട. ഇതെന്ത് ഇംഗ്ലീഷിനെ പറ്റി പറയുന്ന സ്പീക്കർ വന്നിട്ട് പറഞ്ഞത്? മലയാളത്തെക്കുറിച്ചല്ല, മലയാളം പഠിക്കണം, തർക്കമൊന്നുമില്ല. മലയാളത്തെ പോലെ തന്നെ ഇന്ന് മത്സര പരീക്ഷകൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോയാൽ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്? ഇംഗ്ലീഷിലാണ്. ഇപ്പം ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽ അത് ഡെവലപ്പ് ചെയ്യണം. അതൊക്കെ അനിവാര്യമാണ്. ഇത് കുട്ടികൾക്ക് വേണ്ടിയല്ല പ്രസംഗിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. കുട്ടിക്ക് ഇതൊന്നും തിരിയില്ല എന്നറിയാം. അതിനാവശ്യമായ പശ്ചാത്തലം ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണം. അതിനനിവാര്യമായും സ്കൂൾ സഹായിക്കാൻ ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതും ഇനിയും ഇതിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ എങ്ങനെ സാധിക്കും? ആ നിലയിലേക്കെല്ലാമുള്ള സഹായം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. വിദ്യാഭ്യാസ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ചാണ് ചേത്തങ്കുന്ന് ഗവൺമെൻറ് എൽ പി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 4 ക്ലാസ് മുറികൾ, ലൈബ്രറി, ഓഫീസ് റൂം എന്നിവയടങ്ങിയതാണ് പുതിയ കെട്ടിടം. മത്സര പരീക്ഷകളടക്കം വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ പ്രൈമറി തലത്തിൽ തന്നെ അധ്യാപകർ ശ്രദ്ധിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനറാണ ടീച്ചർ അധ്യക്ഷയായി. പ്രധാന അധ്യാപിക ഷാലറ്റ് മാർട്ടിൻ ഫെർണാണ്ടസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ ശാന്തി കമ്മിറ്റി ചെയർപേഴ്സൺ ഷബാന ഷാനവാസ്, കൗൺസിലർമാരായ ടി പി ഷാനവാസ്, ഷംസു ബംഗ്ല, എം പി ജ്യോതിഷ് കുമാർ, തലശ്ശേരി സൗത്ത് എ ഇ പി സുജാത, എസ് എം സി ചെയർമാൻ മുനവർ അഹമ്മദ്, മദർ പി ടി എ പ്രസിഡന്റ് ഷിൽന, എസ് ടി ജെയ്സൺ, അഡ്വക്കേറ്റ് കെ സി രഘുനാഥ്, അഡ്വക്കേറ്റ് കെ എ ലത്തീഫ്, പി കെ ബൈജിത്ത്, സി ആർ എ പ്രസിഡന്റ് എ പി ജംഷീർ മഹമ്മൂദ്, എസ് ആർ ജി കൺവീനർ അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. പി ടി എ പ്രസിഡന്റ് സി പി കുഞ്ഞമ്മദ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ റസാഖ് നന്ദിയും പറഞ്ഞു. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും അശാസ്ത്രീയമായ വാർഡ് വിഭജന പ്രതിഷേധിച്ച് UDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന മാർച്ചും ധർണയും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ടി പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു.
പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന മാർച്ചും ധർണയും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ജി പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. മറിച്ചൊരു മുന്നണിയെ ഒരു പാർട്ടിയെ ഈ പഞ്ചായത്ത് അങ്ങ് ഇല്ലാതാക്കി കളയാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ആയുധവും ഞങ്ങളുടെ ബലവും ഈ രാജ്യത്തെ ജനങ്ങളാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ കൂടുതൽ പറയുന്നില്ല, ചില വിശദമായി പ്രസംഗിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. ഈ പഞ്ചായത്തിലെ പഞ്ചായത്ത് ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടിയുള്ള സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഫണ്ടിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. പഞ്ചായത്ത് ഫണ്ടിൽ ആർട്സായത് ഇവിടെ പറഞ്ഞു. അത് മാത്രം ഞാൻ പറയുക, കോടിക്കണക്കിന് രൂപയുടെ പഞ്ചായത്ത് ഫണ്ടിൽ ആർട്സാകുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പഞ്ചായത്തിൽ നടക്കേണ്ടിയിരുന്ന വികസന പ്രവർത്തനങ്ങൾ അതിനെ ചോദ്യം ചെയ്യാനോ അതിനെ അനലൈസ് ചെയ്യാനോ അതിന് സൂപ്പർവിഷൻ നടത്തണോ ഈ പഞ്ചായത്ത് സംവിധാനമില്ല എന്നത് ഒരു സത്യമാണ്. ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, നിങ്ങൾ പല ഘട്ടങ്ങളിലും ഇവിടെ ഞങ്ങളെ അവഗണിച്ചുകൊണ്ട് വാർഡ് വിഭജനം നടത്തിയിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ ജനാധിപത്യ മാർഗത്തിൽ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരായി ഞങ്ങളൊരു കൊടുങ്കാറ്റായി ആഞ്ഞുവീശിയിട്ടുണ്ട്, അധികാരത്തിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സ്ഥലമെടുപ്പിന് വേണ്ടി പൊതുജനങ്ങളിൽ നിന്നും പണം പിരിച്ചെടുക്കുകയും എന്നാൽ ഇതുവരെ സ്ഥലം വാങ്ങിക്കാതിരിക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിൽ അഴിമതിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. യു ഡി എഫ് ചെയർമാൻ പി പി എ ഹമീദ് അധ്യക്ഷത വഹിച്ചു. സി പുരുഷുമാസ്റ്റർ, കെ പി രാമചന്ദ്രൻ, ഷബീർ എടയന്നൂർ, പി കെ മുഹമ്മദ് അലി, കെ അശോകൻ, ഫൈസൽ കൂലോത്ത്, കെ പി വിജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പാറാട് കുന്നോത്തുവറമ്പ് റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് സി വി എ ജലീൽ, നസീർ പുത്തൂർ, കെ ജയചന്ദ്രൻ, ആർ അബ്ദുള്ള മാസ്റ്റർ, ഇ എം ബഷീർ, കെ സനൂബ്, സാദിഖ് പാറാട്, സഫരിയ, സനിഷ പുല്ലാപ്പള്ളി, കെ ഫസീല, ഖദീജ തെക്കയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തലശ്ശേരി നോർത്ത് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ചിത്രകാരൻ കെ കെ സനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചിത്രകാരൻ കെ കെ സനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അവരുടെ കലാവൈഭവത്തെ നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്നതാണ് പ്രശ്നം. ഈ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ഇതുപോലുള്ള കലാകാരികളുടെ ലക്ഷ്യം. മാനവ രാശിയുടെ മുന്നേറ്റത്തിൽ ഏറ്റവും മഹത്തായ ദൗത്യം തെരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് ടി കെ സതീശൻ, കെ ഡി മഞ്ജുഷ, എം ബാലൻ, വിദ്യാകിരണ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ സി സുധീർ, തലശ്ശേരി നോർത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ബാബുരാജ്, തലശ്ശേരി നോർത്ത് ബി പി സി കെ വി അബ്ദുൽ മുനീർ, സ്കൂൾ പ്രധാന അധ്യാപകൻ എ പ്രശാന്ത്, സി പി രാജേഷ്, കെ ഷിജിത്ത്, കെ ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 11 വേദികളിലായി മത്സരങ്ങൾ അരങ്ങേറി. ബുധനാഴ്ച കലോത്സവം സമാപിക്കും. Allah 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 Allah
രണ്ട് ദിവസങ്ങളിലായി നടന്ന സി പി ഐ എം മേനപ്പുറം ലോക്കൽ സമ്മേളനം സമാപിച്ചു. കാഞ്ഞിരം സൗത്ത് കല്ലിൽമുട്ടയിൽ വി എ മുകുന്ദൻ പുതുക്കൊടി പുഷ്പം നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വിപ്ലവ ഗായക സംഘം സ്വാഗത ഗാനം ആലപിച്ചു. മുതിർന്ന പാർട്ടി അംഗം കെ കെ കനകരാജ് പതാക ഉയർത്തുകയും പ്രതിനിധികൾ രക്തസാക്ഷി സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. കെ സജീവൻ, നിഷാനന്ദ് മാസ്റ്റർ, കെ പി ഷമീന, കെ കെ സഞ്ജയ് എന്നിവർ സമ്മേളന പ്രസീഡിയുമായി പ്രവർത്തിച്ചു. 13 അംഗ ലോക്കൽ കമ്മിറ്റിയെയും ലോക്കൽ സെക്രട്ടറിയായി ടി ജയേഷിനെയും ഐക കണ്ഠേന തിരഞ്ഞെടുത്തു. പുതുകുടി പുഷ്പന്റെയും വി എ മുകുന്ദന്റെയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പ്രതിജ്ഞയും ചെയ്തതിന് ശേഷമാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ബഹുജന പ്രകടനത്തിൽ പങ്കെടുത്തത്. എം എം ചന്ദ്ര സ്മാരക മന്ദിരം കേന്ദ്രീകരിച്ച് വനിതാ ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടുകൂടിയാണ് ബഹുജന മാർച്ച് ആരംഭിച്ചത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഇടപെടൽ ശേഷിയും സമരശേഷിയും നമ്മുടെ പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി ഇതിനെയെല്ലാം കൂടുതൽ ചൈതന്യവത്താക്കി ഇന്നുള്ളതിനേക്കാൾ കരുത്തോടെ നമ്മുടെ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയും. ഇത് ഈ കേരളത്തിലെ വലതുപക്ഷ ശക്തികൾക്കറിയാം, വലതുപക്ഷ മാധ്യമങ്ങൾക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ഈ പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും നമ്മുടെ ഗവൺമെന്റിനുമെതിരെ ഒരു മടവിൽ സഖ്യം രൂപീകരിച്ച് എല്ലാ നിലയിലുമുള്ള കടന്നാക്രമണം നടത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഈ കടന്നാക്രമണത്തെ പ്രതിരോധിക്കുക, അവരുടെ ഗൂഢതന്ത്രത്തെ പൊതുസമൂഹത്തെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമയായി നിൽക്കുന്നത്. ആ ഉത്തരവാദിത്വ നിർവഹണത്തിൽ പാർട്ടി നേതാക്കളോടും പാർട്ടി മെമ്പർമാരോടുമൊപ്പം പാർട്ടിയുടെ അനുഭാവികളും സഹയാത്രികരും ബന്ധുക്കളുമെല്ലാം അണിനിരക്കേണ്ടതുണ്ട് എന്നതാണ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയം.
DYFI ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ, വി ഉദയൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സിനിമാ താരവും വിദ്യാർത്ഥിനിയുമായ നിഹാരിക എസ് മോഹൻ, ഡോക്ടർമാരായ അഹിത് വിജയൻ, കെ സിദ്ധാർത്ഥ്, ശ്രുതി പത്മനാഭൻ എന്നിവരെ മുഹമ്മദ് അഫ്സൽ ഉപഹാരം നൽകി ആദരിച്ചു. സവ്യസാചിയും സംഘവും അവതരിപ്പിച്ച വിപ്ലവ ഗാനമേളയും വിവിധ കലാപരിപാടികളും നടന്നു. സംഘാടക സമിതി കൺവീനർ പി ഭാസ്കരൻ സ്വാഗതവും സംഘാടക സമിതി ചെയർമാൻ ടി ടി മോഹനൻ നന്ദിയും പറഞ്ഞു. തലശ്ശേരി നഗരസഭയിലെ നവീകരിച്ച വയലളം സ്വാമിക്കുന്ന് കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തലശ്ശേരിയിലെ സന്നദ്ധ സംഘടനയായ തലശ്ശേരി കെയർ ആൻഡ് ക്യൂർ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ 2.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയത്. 40 കുടുംബങ്ങൾക്ക് ആശ്രയമായിരുന്ന വയലളം സ്വാമിക്കുന്ന് കുടിവെള്ള പദ്ധതി നവീകരണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു. തലശ്ശേരിയിലെ സന്നദ്ധ സംഘടനയായ തലശ്ശേരി കെയർ ആൻഡ് ക്യൂർ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ 2.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയത്. 2000 അന്നത്തെ ജനകീയസൂത്രണ പദ്ധതി പ്രകാരമാണ് തലശ്ശേരി നഗരസഭ കുടിവെള്ള പദ്ധതി ആരംഭിച്ചത്. എം കെ ദാമോദരൻ മാസ്റ്റർ സൌജന്യമായി നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച കിണറും പമ്പുഹൗസുമായിരുന്നു കഴിഞ്ഞ 24 വർഷത്തോളമായി ഈ പ്രദേശത്തുകാർക്ക് ആവശ്യമായ വെള്ളം നൽകിയിരുന്നത്. ഇടയ്ക്കിടെ റിപ്പയർ ചെയ്താണ് പദ്ധതി നിലനിർത്തിപ്പോന്നിരുന്നത്. എന്നാൽ കാലപ്പഴക്കം കാരണം 4 മാസം മുമ്പ് പമ്പുകളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുകയായിരുന്നു. ഈ ഭാഗത്തേക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് വെള്ളമെടുക്കാനും വഴിയില്ലാത്ത സാഹചര്യത്തിൽ പ്രദേശവാസികൾ ഏറെ ബുദ്ധിമുട്ടുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ സ്പീക്കറെ കണ്ട് പ്രദേശവാസികൾ സഹായം ആവശ്യപ്പെട്ടത്. സ്പീക്കർ സന്നദ്ധ സംഘടനയായ കെയർ ആൻഡ് ക്യൂർ ഫൗണ്ടേഷനുമായി ബന്ധപ്പെടുകയായിരുന്നു. സ്പീക്കറുടെ അഭ്യർത്ഥന പ്രകാരം കെയർ ആൻഡ് ക്യൂർ ഫൗണ്ടേഷൻ വർഷത്തിൽ ഇടപെടുകയും 2 ലക്ഷം രൂപ ചെലവിൽ പൈപ്പുകളും മറ്റും മാറ്റിസ്ഥാപിക്കുകയായിരുന്നു. സംഘടനയുടെ പ്രവർത്തനം തികച്ചും മാതൃകാപരമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സ്പീക്കർ പറഞ്ഞു. അതുകൊണ്ടാണ് കെയർ ആൻഡ് ക്യൂർ ഫൗണ്ടേഷൻ ഇവർ സ്വന്തമായി ചെയ്യുന്നുണ്ട്. ഒപ്പം ഇവരുടെ വാല്യൂ കൊണ്ട്, ഇവരുടെ വിശ്വാസ്യത കൊണ്ട് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും നിരവധി ആളുകൾ സഹായിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് CCF. ഇവരാണ് ചാലൊരു സ്കൂൾ, മട്ടാവൻപള്ളിയിൽ സ്കൂൾ സജീവപ്പെടുത്തിയത്. ഇങ്ങനെ ഇവർ തലശ്ശേരി ജനറൽ ഹോസ്പിറ്റലിലെ നിരവധി പ്രവർത്തനങ്ങൾ, ഇവരുടെ തന്നെ ഒരു സംഘടനയാണ് വൈറൂഹ, ഇങ്ങനെ നിരവധി സംഘടനകൾ അവർ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് തലശ്ശേരിയിലെ വികസന പ്രവർത്തനങ്ങൾക്കകത്ത് വലിയൊരു സംഭാവന ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവരോട് അഭ്യർത്ഥിച്ചപ്പം എനിക്ക് വേണ്ടി അർജുനായിരുന്നു സമീപിച്ചത്. ഇങ്ങനെ സ്പീക്കർ പറഞ്ഞിട്ട് എന്തെങ്കിലും സഹായിക്കണം ഇവരെ. തുറന്ന മനസ്സോടെ ഇവർ വന്നു, ഏറ്റെടുത്തു, ഇന്നിവിടെ സമർപ്പിച്ചിരിക്കുക. ഇത് സാധാരണ സർക്കാർ പ്രോസസ് ആണെങ്കിൽ ഇനിയും ഒരു പക്ഷേ 5-6 മാസം എടുക്കും. പക്ഷേ അതിന് വ്യത്യസ്തമായി ജനങ്ങളും ഗവൺമെൻറ്റും ചേരുമ്പോഴാണ് വികസനം ഉണ്ടാവുക. അത് കോളിയേരിയാണ് നമ്മളെ പഠിപ്പിച്ചത്. വികസനത്തിൽ കേവലം സർക്കാർ മാത്രമല്ല, മറിച്ച് ജനങ്ങൾക്കൂടി ഉത്തരവാദിത്തമുണ്ട്. നമ്മളെ പഠിപ്പിച്ച സഹ കോളിയേരിയായിരുന്നു. ആ മാതൃക നിരവധി സംരംഭങ്ങൾക്ക് നമ്മൾ തുടർന്നിട്ടുണ്ട്. പരിപാടിയിൽ വെച്ച് പദ്ധതി നവീകരണം യാഥാർത്ഥ്യമാക്കിയ കെയർ ആൻഡ് ക്യൂർ ഫൗണ്ടേഷനുള്ള ഉപഹാരം സ്പീക്കർ പ്രസിഡന്റ് PO ജാബിറിന് സമ്മാനിച്ചു. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും പ്രദേശത്ത് കുടിവെള്ളം എത്തുന്നതിന്റെ ആഹ്ലാദത്തിലാണ് പ്രദേശവാസികൾ. അതുവരെ നമ്മൾ 4 മാസം വെള്ളമില്ലാണ്ട് വളരെ വിഷമിച്ചു പോയി. PHD വെള്ളത്തിന് വേണ്ടിയിട്ട് പരക്കം പാഞ്ഞ് അതും അങ്ങനെ ഇടക്കിടക്ക് വരും, പിന്നെ ചില സമയം വരൂല. അങ്ങനെ നമ്മൾ എന്നാ പറയേണ്ടത്, കുടിവെള്ളത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്നു. ഈ ഫൗണ്ടേഷനും ഈ ശംസീർ MLA പിന്നെ നമ്മൾ പ്രവർത്തിച്ച എല്ലാ പിന്നെ മെമ്പർമാർക്കും സഹപാഠികൾക്കും മറ്റുള്ള നാട്ടുകാർക്കെല്ലാം നമ്മൾ നന്ദി പറയും. നമുക്ക് സ്പീക്കറുടെ നിർദ്ദേശാനുസരണം പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ 2-3 മാസം മുമ്പ് ആ മോട്ടർ കേടായി. അവർ ഒരുപാട് വർഷം 24 വർഷത്തോളം പലപ്പോഴും റിപ്പയർ ചെയ്ത് ഉപയോഗിച്ച മോട്ടർ കേടാനും തുടർന്ന് അവിടേക്കുള്ള കുടിവെള്ളം നിലച്ചുപോയ അവസ്ഥയിലാണ് നമ്മോട് ബഹുമാനിയനായ കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീറിൻ്റെ മുമ്പാകെ വന്ന ഒരു അപേക്ഷ നമ്മുടെ മുമ്പാകെ അവർ നൽകുകയും അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അർജുൻ എസ് കെ നമ്മോട് കാര്യങ്ങൾ വിശദീകരിച്ചു വന്നു. അപ്പോൾ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. ഒരു പ്രദേശത്തെ 10-45 കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുമെന്നത് ഏറ്റവും വലിയൊരു പുണ്യകരമായ പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ കെയർ ആൻഡ് ക്യൂർ ഫൗണ്ടേഷൻ ആ പദ്ധതി ഏറ്റെടുക്കുകയും ഇന്ന് ആ നാടിന് അത് സമർപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്തതിന്. ഒരുപാട് പ്രവാസികളായ തലശ്ശേരിയിലുള്ള പ്രവാസികളാണ് നമ്മുടെ പിറകിൽ. ആ പ്രവാസി കൂട്ടായ്മകളാണ് നമ്മുടെ ഈ ഒരു പദ്ധതി പൂർത്തിയാക്കാൻ സഹായിച്ചിട്ടുള്ളത്. ഏതായാലും ആ ജനങ്ങൾക്ക് ആ ഒരു കുടിവെള്ളം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരുപാട് നന്ദി എല്ലാവർക്കും നമുക്ക് ഈ ഒരു സൗകര്യം ചെയ്യാനുള്ള അവസരം നൽകിയതിന്. താങ്ക് യു. ഉദ്ഘാടന ചടങ്ങിൽ വയലളം വാർഡ് കൗൺസിലർ ബേബി സുജാത അധ്യക്ഷയായി. കെയർ ആൻഡ് ക്യൂർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് PO ജാബിർ, ജനറൽ സെക്രട്ടറി മുഹമ്മദ് നിസാർ പടിപ്പുരക്കൽ, കുടിവെള്ള കമ്മിറ്റി സെക്രട്ടറി KV ജേഷ്, നഗരസഭാ കൗൺസിലർ MA സുധീഷ്, കുടിവെള്ള കമ്മിറ്റി അംഗം
വിഞ്ചിത്ത് എന്നിവർ സംസാരിച്ചു. കെയർ ആൻഡ് ക്യൂർ ഫൗണ്ടേഷൻ ഭാരവാഹികളായ മുനീസ് അറിയിലകത്ത്, ഫാറൂഖ് പാലോട്ട്, പി എം സി മൊയ്തു, പി വി ഹംസ, സി ഒ ടി മുഹമ്മദ് ഫസൽ, കെ സക്കരിയ തുടങ്ങിയവർ സംബന്ധിച്ചു. പാനൂർ ഉപജില്ലാ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ വാർത്താവായന മത്സരം സംഘടിപ്പിച്ചു. കണ്ണങ്കോട് ടി പി ജി എം യു പി സ്കൂളിൽ നടന്ന മത്സരത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ മൊകേരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി. കണ്ണങ്കോട് ടി പി ജി എം യു പി സ്കൂളിൽ വെച്ചാണ് വാർത്താവായന മത്സരം നടന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കെ ശിവൻകുമാർ ഒന്നാം സ്ഥാനവും പാനൂർ പി ആർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി വി ദേവനന്ദ രണ്ടാം സ്ഥാനവും കൊളവല്ലൂർ പി ആർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആർ റോസ്മിയ സുരേഷ് മൂന്നാം സ്ഥാനവും നേടി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീസ്ത ബിജു ഒന്നാം സ്ഥാനവും പാനൂർ കെ കെ വി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ജി ദേവന വിനോദ് രണ്ടാം സ്ഥാനവും പി ആർ മെമ്മോറിയൽ കൊളവല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കെ സി അവന്തിക മൂന്നാം സ്ഥാനവും നേടി. വിജയികൾക്ക് ടി പി ജി എം യു പി സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു സമ്മാനദാനം നിർവഹിച്ചു. സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് സെക്രട്ടറി ഹരീഷ് കടവത്തൂർ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകരായ വി പി ചാത്തു മാസ്റ്റർ, സന്ദീപ് ഉണ്ണി, സോഷ്യൽ സയൻസ് ക്ലബ്ബ് സംസ്ഥാന റിസോഴ്സ് അംഗം വി രാജൻ മാസ്റ്റർ എന്നിവർ വിധികർത്താക്കളായി. അധ്യാപകരായ കെ റനീഷ്, രാജീവൻ, സാജിദ, അമൽ, സുരേഷ്, ഫാത്തിമ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിപിഎം പൊന്നും ലോക്കൽ സമ്മേളനം തയ്യൽ മുക്കിൽ നടന്നു. സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ ഇ കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗം കെ ഇ കുഞ്ഞബ്ദുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ആ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി നീക്കിവെക്കുന്ന തുകയിൽ പോലും വെട്ടിക്കുറവ് വരുത്തിക്കൊണ്ട് ആ പാവപ്പെട്ട ജനവിഭാഗത്തോട് യാതൊരു തരത്തിലുള്ള നീതിയും കാണിക്കാത്ത ഒരു ഗവൺമെന്റായിട്ടാണ് രാത്രി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണാൻ കഴിയും. ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ കോർപ്പറേറ്റ് നികുതി 30% നേരത്തെ ഉണ്ടായിരുന്നു. അത് 20% വെട്ടിക്കുറക്കുകയുണ്ടായി. 11,00,000 crore സൗജന്യമാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് മോദി സർക്കാർ നൽകിയത്. അപ്പൊ അങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നത് തികച്ചും കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന ഒരു ഭരണമായിട്ടാണ് മോദിയുടെ ഭരണം മാറിയിരിക്കുന്നത്. രാജ്യമാകെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ ഞാൻ അത് ഓരോന്നായിട്ട് ആവർത്തിക്കുന്നില്ല. ലോക്കൽ കമ്മിറ്റി അംഗം പി പവിത്രൻ അധ്യക്ഷത വഹിച്ചു. രക്തസാക്ഷി പ്രമേയം ലോക്കൽ കമ്മിറ്റി അംഗം കെ സുഗീഷും അനുശോചന പ്രമേയം പൊന്നൻ ചന്ദ്രനും അവതരിപ്പിച്ചു. സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൺ
കരായി രാജൻ സംസാരിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി പി ശ്രീധരൻ, പി സുരേഷ് ബാബു, എ രമേഷ് ബാബു, പി പി സനിൽ എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറിയായി എ കെ ഷിജുവിനെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. പൊന്നിത്തങ്കം, കളരി മ്യൂസിയവും ഒഴിച്ചിൽ കേന്ദ്രവും എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മാഹി മേഖലയിലെ മുഴുവൻ സർക്കാർ സ്വകാര്യ വിദ്യാലയങ്ങളിലെയും കുട്ടികളെ പങ്കെടുപ്പിച്ച് പള്ളൂർ പ്രിയദർശിനി യുവകേന്ദ്ര സംഘടിപ്പിക്കുന്ന സ്കൂൾ കലോത്സവമായ മയ്യഴി മേളം സീസൺ 5 ഒക്ടോബർ 31, നവംബർ 2-3 തീയതികളായി പള്ളൂർ കസ്തൂർബാ ഗാന്ധി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടക്കും. 2000 പരം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ മാറ്റൊരുക്കുമെന്ന് സംഘാടകർ മാഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വർഷമാണ് മയ്യഴി മേളം സീസൺ 5 ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഭംഗിയായി നടത്തുവാനുള്ള അതിൻ്റെ നടത്തിപ്പും കാര്യങ്ങളിലൊക്കെ നടന്നിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും വേണ്ടത് മാധ്യമ ഭാഗത്തു നിന്നുള്ള സഹകരണമാണ്. നമ്മുടെ കുട്ടികൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നത്. അത് തീർച്ചയായും ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഒക്ടോബർ 31, നവംബർ 2-3 തീയതികളിലായാണ് പള്ളൂർ കസ്തൂർബാ ഗാന്ധി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് 5 വേദികളിലായി മത്സരങ്ങൾ നടക്കുക. മാഹിയിലെ 33 സ്കൂളുകളിൽ നിന്നായി 2000 പരം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ ആനന്ദ് കുമാർ പറമ്പത്ത് അറിയിച്ചു. ഏകദേശം 76 ഇനങ്ങളിലാണ് നമ്മൾ മത്സരിക്കുന്നത്. കുട്ടികളുടെ മത്സരം 76 ഇനങ്ങളിലായിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ 55 സ്റ്റേജ് മത്സരങ്ങളും 21 ഹോസ്റ്റിംഗ് മത്സരങ്ങളും. ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്ന 2000 അടുത്ത് കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പം നിലവിൽ മാഹിയിലെ ഏറ്റവും വലിയൊരു ഒരു മത്സര ആഘോഷമായിട്ട് മാറിയിരിക്കുകയാണുള്ളത്. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ 31 രാവിലെ 9 പുഷ്പാർച്ചനയ്ക്ക് ശേഷം ഓഫ് സ്റ്റേജ് മത്സരങ്ങളായ പ്രസംഗം, കളറിംഗ്, ജലച്ചായം, കാർട്ടൂൺ, ഉപന്യാസം, കഥ, കവിത തുടങ്ങിയ രചനാ മത്സരങ്ങൾ നടക്കും. ജലച്ചായ മത്സരത്തിന്റെ ഉദ്ഘാടനം ചിത്രകാരൻ ബിജു നിർവഹിക്കും. നവംബർ 2 രാവിലെ 9 മാഹി വിദ്യാഭ്യാസ മുൻ മേലധ്യക്ഷന്മാരുടെ സാന്നിധ്യത്തിൽ സിഇഒ തനൂജ ടീച്ചർ ഭദ്രദീപം കൊളുത്തി കലാമേള ഉദ്ഘാടനം ചെയ്യും. 3 വൈകിട്ട് 6 സമാപന സമ്മേളന ഉദ്ഘാടനവും സമ്മാനദാനവും പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ നിർവഹിക്കും. വിദ്യാഭ്യാസ മേലധ്യക്ഷ തനൂജ ടീച്ചർ, പ്രധാനാധ്യാപകൻ കെ പി ഹരീന്ദ്രൻ, NYK യൂത്ത് ഓഫീസർ കെ രമ്യ എന്നിവർ സംബന്ധിക്കും. നാടോടി നൃത്തം, നാടൻപാട്ട്, ഭരതനാട്യം, പ്രച്ഛന്നവേഷം, ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, മോണോ ആക്ട്, പദ്യം ചൊല്ലൽ, സിനിമാറ്റിക് ഡാൻസ്, കരോക്കെ ഗാനം, ലാഫ് ആൻഡ് ക്രൈ, തിരുവാതിര തുടങ്ങിയ വിഭാഗങ്ങളിലായി വിദ്യാർത്ഥികൾ മത്സരിക്കും. 6 വിഭാഗങ്ങളിലായി 84 ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ വിഭാഗത്തിലും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂളിന് ചാമ്പ്യൻഷിപ്പും കുട്ടികൾക്ക് കലാതിലകം, കലാപ്രതിഭ പുരസ്കാരങ്ങളും നൽകും. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ സത്യൻ കേളോത്ത്, കെ രാജീവ്, കെ ഹരീന്ദ്രൻ, പി ശ്രീധരൻ, എം കൃഷ്ണൻ, ശിവൻ തിരുവങ്ങാടൻ എന്നിവരും സംബന്ധിച്ചു. തലശ്ശേരി മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി, MSF, ബാലകേരളം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മദ്രസ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. തലശ്ശേരി ചിറക്കര ഗവൺമെന്റ് അയലത്ത് UP സ്കൂൾ മുഹമ്മദ് അജ്മൽ നഗറിൽ നടന്ന ഫെസ്റ്റിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ കല്ലായി നിർവഹിച്ചു. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ മദ്രസ പഠനം കൊണ്ട് ധാർമ്മിക വിദ്യാഭ്യാസത്തിന് പ്രചോദനം നൽകാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അബ്ദുറഹ്മാൻ കല്ലായി പറഞ്ഞു. മദ്രസ പഠനം കൊണ്ട് സ്വന്തം രാജ്യത്തെയും സമൂഹത്തെയും ബഹുമാനിക്കുന്നതിന് വേണ്ടിയും രാജ്യസ്നേഹത്തിന്റെ ഉദാത്ത മാതൃക കാണിക്കാനും നമുക്ക് സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് നന്മകൾ ചെയ്താൽ മാത്രമേ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പരലോക വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നവർ വിശ്വാസ ദാർഢ്യത മുറുകെ പിടിക്കാൻ ജാഗ്രത പുലർത്തുന്നു. അതിനേറ്റവും ഉപകരിക്കുന്ന കാലഘട്ടമാണ് മദ്രസ ജീവിതം. മദ്രസകൾക്കെതിരെയൊക്കെ വലിയ ഭീഷണി ഉണ്ടായെങ്കിലും അൽഹംദുലില്ലാഹ് ഇന്ത്യയുടെ സുപ്രീം കോടതി ഇന്ത്യ എന്താണ്, ഇന്ത്യൻ മതേതരത്വം എന്താണ്, അതുപോലെ മദ്രസകൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയ നമ്മുടെ സുപ്രീം കോടതി ഭരണഘടനയുടെ സംരക്ഷണം ഏറ്റെടുത്ത സുപ്രീം കോടതി അതിനനുസൃതമായൊരു വിധി പറഞ്ഞത് നമുക്ക് ആശ്വാസമാണ്. ഇന്ത്യയിൽ എല്ലാ മതങ്ങൾക്കും
മതവിശ്വാസികൾക്കും അവൻ്റെ മതമനുസരിച്ച് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഇവിടെ സ്വാതന്ത്ര്യമാണ്. അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്, മൗലിക അവകാശമാണ്. ബാലാവകാശ കമ്മീഷനൊന്നും അതിനെതിരെ വർത്തമാനം പറയാൻ അധികാരമില്ല. അത് ബാലാവകാശ കമ്മീഷനും മനസ്സിലാക്കേണ്ടതാണ്. ബാലാവകാശ കമ്മീഷന് അധികാരത്തിൻ്റെ പരിമിതിയുണ്ട്. മൗലിക അവകാശത്തെയും മനുഷ്യാവകാശത്തെയും ചോദ്യം ചെയ്യാനൊന്നും ബാലാവകാശ കമ്മീഷന് അവകാശമില്ല. അത് വൈരുദ്ധ്യാധിഷ്ഠിതമായ പ്രവർത്തനമാണ്. മുസ്ലിം ലീഗ് തലശ്ശേരി മുനിസിപ്പൽ പ്രസിഡന്റ് സി കെ പി മാമു അധ്യക്ഷനായി. അജ്മൽ അനുസ്മരണ പ്രഭാഷണം മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ലത്തീഫ് നിർവഹിച്ചു. ഉബൈദുള്ള അസ്കരി ഖിറാജ് നടത്തി. പ്രവാസി ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സി അഹമ്മദ്, എൻ മൂസ, റഷീദ് കരിയാടൻ, സാഹിർ പാലക്കൽ, എ കെ സക്കരിയ, വി ജലീൽ, ടി കെ ജമാൽ, കെ സി ഷബീർ, റഹ്മാൻ തലായ്, മൗറൂഫ് ആലഞ്ചേരി, റഷീദ് തലായ്, ജംഷീർ മഹമ്മൂദ്, ഷഹബാസ് കയ്യത്ത്, ഷിറിൻ ചൊക്ലി, കെ സി തസ്നി, റാഷിദ ടീച്ചർ, റുബ്സീന എന്നിവർ പ്രസംഗിച്ചു. ജനറൽ സെക്രട്ടറി അഹമ്മദ് അൻവർ സ്വാഗതവും ട്രഷറർ മുനവർ അഹമ്മദ് നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മദ്രസ ഫെസ്റ്റ് സമാപന ഉദ്ഘാടനം അഡ്വക്കേറ്റ് കെ ലത്തീഫ് നിർവഹിച്ചു. ഷഹബാസ് കായത്ത് അധ്യക്ഷനായി. എ കെ അബൂട്ടി ഹാജി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അടുത്തത് ഓവറോൾ ചാമ്പ്യൻഷിപ്പാണ്, ട്രോഫിയാണ് ഇവിടെ നൽകുന്നത്. അതിന് ചാമ്പ്യന്മാരായ എല്ലാ മതസ്ഥ കുട്ടികളെയും പ്രത്യേക അഭിനന്ദിക്കുന്നു. അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത രണ്ടാം സ്ഥാന ട്രോഫി കരസ്ഥമാക്കിയ കാലസഭയിൽ മദ്രസക്ക് അഭിനന്ദനങ്ങൾ. 34 പോയിന്റോട് കൂടി മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഡോക്ടർ നാസുമുദ്ദീൻ, സാദിഖ് പാറാൽ, സി കെ പി മാമു, റഷീദ് കരിയാടൻ, സാഹിർ പാലക്കൽ, മൗറൂഫ് ആലഞ്ചേരി, തഫ്ലി മാണിയാട്, കെ പി അൻസാരി, എൻ സി അഹമ്മദ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ടി കെ ജമാൽ സ്വാഗതവും ബി ജലീൽ നന്ദിയും പറഞ്ഞു. ചെമ്പ്ര ജവഹർ റെസിഡൻസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കണ്ണൂർ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി, കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. HHF സ്കൂളിൽ നടന്ന ചടങ്ങ് ജവഹർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സി തിലകരാജിന്റെ അധ്യക്ഷതയിൽ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കണ്ണൂർ ചെയർമാൻ കെ ജി ബാബു ഉദ്ഘാടനം ചെയ്തു. ഒരു ലഹരിക്ക് പ്രധാനപ്പെട്ട പേര് കേൾക്കുന്ന ഒരു സ്ഥലമാണ്. മദ്യത്തിന്റെ ഒരു വലിയൊരു ഹബ്ബാണ് ഇവിടെ മാഹി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പൊതുപരിപാടികളിലൊക്കെ തന്നെ മദ്യം ഒഴിച്ചുകൂടാതെ, അല്ലെ ലഹരി മദ്യമൊക്കെ മാറി ഇപ്പോഴും, ആദ്യം ഒഴിച്ചുകൂടാത്ത ഒരു കാര്യമായിട്ടാണ് എല്ലാവരും അംഗീകരിക്കുന്നത്, എല്ലാവരും കാണുന്നത്. നമ്മള് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇപ്പോഴത്തെ ലഹരി എന്ന് പറയുന്നത് രാസലഹരിയാണ്. രാസലഹരി എന്ന് പറയുന്ന ആ ലഹരിക്ക് ഒരു ഒരു കുട്ടി ഇപ്പോഴും കുട്ടികളെയാണ് ലഹരി മാഫിയ അത് അവരെ കുട്ടികളാണ് രക്ഷപ്പെടുന്നത്. 5-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ ആ പരിസര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കോടിക്കണക്കായിരിക്കുന്ന രാസലഹരികൾ വിപണനം ചെയ്യുന്നത്. കോർഡിനേറ്റർ എ പി ശിവദാസൻ ആശംസ നേർന്നു. സെക്രട്ടറി റീനാനൽ സ്വാഗതവും അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഉത്തമൻതിട്ടയിൽ നന്ദിയും പറഞ്ഞു. കാർഡിയോളജി, ഒഫ്താൽമോളജി, ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിൽ പരിശോധനയും ECG, BP, ബ്ലഡ് ഷുഗർ തുടങ്ങിയ ടെസ്റ്റുകളും നടന്നു. നൂറുകണക്കിന് ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്ത് പരിശോധന നടത്തി.
ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ നടത്തിയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. 63 കളരികളിൽ നിന്നായി 683 വിദ്യാർത്ഥികൾ മത്സരത്തിൽ മാറ്റുരച്ചു. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ 2 ദിവസങ്ങളിലായാണ് കണ്ണൂർ ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. 63 കളരികളിൽ നിന്നായി സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ 683 പേർ മത്സരത്തിൽ മാറ്റുരച്ചു. സമാപന സമ്മേളനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ടി സരള ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി ശശീന്ദ്രൻ അധ്യക്ഷനായി. എ വി അജയൻ, അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ രവി, ട്രഷറർ ടി പി പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് അസോസിയേഷൻ 100,000 രൂപ ചടങ്ങിൽ കൈമാറി. മത്സരത്തിനിടെ ജൂനിയർ വിഭാഗം ഉറുമിയും പരിചയം മത്സരത്തിൽ വളപട്ടണം ശ്രീഭാരത് കളരിയിലെ ശ്രീനന്ദക്ക് മുഖത്ത് പരിക്കേറ്റത് അല്പസമയം പരിഭ്രാന്തി പടർത്തി. എന്നാൽ മുഖത്ത് പരിക്കേറ്റിട്ടും മത്സരം പൂർത്തീകരിച്ച് മാത്രമേ ശ്രീനന്ദ കളം വിട്ടുള്ളൂ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ KSSPA മൊകേരി മണ്ഡലം 40th വാർഷിക സമ്മേളനവും നവാഗതകർക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു. വള്ളിയായി ശ്രീനാരായണ വിലാസം LP സ്കൂളിലാണ് പരിപാടി നടന്നത്. KSSPA കണ്ണൂർ ജില്ലാ സെക്രട്ടറി KC രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. BJPയുമായി ADGP MR അജിത് കുമാറും RSSന്റെ നേതാവും കൂടി ചേർന്ന് നടത്തിയ നിരന്തരമായ ആശയ വിനിമയത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ നേരിട്ട് ചെന്ന് കണ്ട് ഭരണാധികാരികളുടെ ഇംഗിതം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഡീലിന്റെ ഭാഗമായാണ് പൂരം ഭംഗം വരുത്താൻ വേണ്ടി തയ്യാറായത്. അത് വഴി എന്താണോ അവർ ലക്ഷ്യമിട്ടത് അത് സാധിക്കുകയും ചെയ്തു. നിരവധിയായ കേസുകളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനും അതിനെ ഗൗരവപൂർവ്വമുള്ള അന്വേഷണത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാനും കേന്ദ്ര ഗവൺമെന്റ്
കേരളത്തിലെ ഗവൺമെന്റിനെയും ഭരണാധികാരികളെയും സഹായിക്കുന്നതിനുള്ള പ്രത്യുപകാരമായി കേരളത്തിൽ നിന്നൊരു എം ബി എ കൊടുക്കാമെന്നുള്ള ഡീലാണ്. ഇതൊക്കെ നമുക്ക് സാമാന്യമായി ഈ രാഷ്ട്രീയ രംഗം മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്നതേയുള്ളൂ. അത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നുള്ള നിലയിൽ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിയെ എം പി ആയി കേന്ദ്രത്തിലേക്ക് അയക്കാൻ ഇവർക്ക് കഴിഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ കെ സുധാകരൻ നവാഗതരെ സ്വീകരിക്കലും മുഖ്യപ്രഭാഷണവും നടത്തി. കെ അശോകൻ മാസ്റ്റർ അധ്യക്ഷനായി. ഡി സി സി ജനറൽ സെക്രട്ടറി ഹരിദാസ് മുഖേരി, എ എം ജഗദീപൻ, ഗീത കൊമ്മേരി, കെ കൃഷ്ണൻ മാസ്റ്റർ, കെ കെ ഗീത ടീച്ചർ, ടി എ വത്സരാജൻ, സി വി ദിനേശ് ബാബു, കെ സുധാകരൻ, സി ശശി, എം രതിദേവി എന്നിവർ പ്രസംഗിച്ചു. പാനൂർ സബ് ജില്ലാ ശാസ്ത്രമേളയിൽ രണ്ടാം സ്ഥാനം നേടിയ എലാങ്കോട് എൽ പി സ്കൂളിനെയും വിജയികളായ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. സ്കൂൾ പി ടി എയുടെയും ജീവനക്കാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് അനുമോദനം ഒരുക്കിയത്. ശാസ്ത്രമേളയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പാനൂർ നഗരസഭാ കൗൺസിലർ സജിത അനീബൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നമുക്കിന്ന് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം പ്രവൃത്തി പരിചയമേളയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ടീച്ചേഴ്സിൻ്റെയും അതുപോലെ തന്നെ കുട്ടികളെയും രക്ഷിതാക്കളുടെയും നല്ലൊരു കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങനൊരു സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതുപോലെ തന്നെ സ്പോർട്സ് തലത്തിൽ അതുപോലെ കലോത്സവം അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഇനിയും നമ്മുടെ ഈ വിദ്യാലയം നല്ല ഉയർന്ന സ്ഥാനം ഇതുപോലെ തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി എല്ലാ ടീച്ചേഴ്സിന്റെയും അതുപോലെ രക്ഷിതാക്കൾ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചാൽ നമുക്ക് എന്തുകൊണ്ടും തന്നെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാം. അപ്പൊ നമുക്കറിയാം ഇപ്പൊ 75-73 വിദ്യാലയങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമാണ്. അപ്പൊ അതിൽ നിന്നാണ് നമ്മുടെ ഈ എലാങ്കോട്ട് എൽ പി സ്കൂൾ നല്ലൊരു സ്ഥാനത്തെത്താൻ കഴിഞ്ഞത്. പി ടി എ പ്രസിഡന്റ് സുധീഷ് അധ്യക്ഷനായി. സ്കൂൾ പ്രധാന അധ്യാപിക അജിത ടീച്ചർ സ്വാഗതം പറഞ്ഞു. മുൻ പി ടി എ പ്രസിഡന്റ് എം പി പുരുഷു, പി ടി എ വൈസ് പ്രസിഡന്റ് വിജീഷ്, മദർ പി ടി എ വൈസ് പ്രസിഡന്റ് റിൻഷ, എസ് ആർ ജി കൺവീനർ ടി സി രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചത് ഏറെ കൗതുകമായി. പാനൂർ ഉപജില്ലാ കലോത്സവത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും. മൊകേരി രാജീവ് ഗാന്ധി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ 4 ദിവസങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാനൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം 29 രാവിലെ 9:30 കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. നടി നിഹാരിക എസ് മോഹൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചാണ് കലോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10 വേദികൾ രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ 29 മുതൽ 4 ദിവസം ഈ കലോത്സവം നല്ല രീതിയിലുള്ള ആസൂത്രണങ്ങളൊക്കെ സ്കൂളിൻ്റെ ഭാഗത്ത് നടന്നിട്ടുണ്ട്. കലോത്സവത്തിൽ ജനറൽ മത്സരങ്ങളും അതോടൊപ്പം സംസ്കൃതം അറബി മത്സരങ്ങളും നടക്കും. 10 വേദികളിലായി 4 ദിവസം മത്സരങ്ങൾ നടക്കുകയാണ്. പാനൂർ സബ് ജില്ലയിലുള്ള എല്ലാ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലുള്ള കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പാനൂർ സബ് ജില്ലാ കലോത്സവത്തിൽ എല്ലാവരെയും എല്ലാ നാട്ടുകാരെയും അതുപോലെ തന്നെ എല്ലാ പ്രസവം ആൾക്കാരെയും എല്ലാവരെയും നമ്മൾ വളരെ സ്നേഹപൂർവ്വം സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യാം. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 10 വേദികളിലായി 3000 പ്രതിഭകൾ മാറ്റിരക്കും. നവംബർ 2 വൈകിട്ട് 5 സമാപന സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കെ പി മോഹനൻ എം എൽ എ അധ്യക്ഷനാകും. വാർത്താസമ്മേളനത്തിൽ പാനൂർ ഇ യു ബൈജു കേളോത്ത്, മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ ടി കെ ഷാജിൽ, പ്രിൻസിപ്പാൾ കെ അനിൽകുമാർ, പ്രചരണ കമ്മിറ്റി ചെയർമാൻ വി പി ചാത്തുമാസ്റ്റർ, സ്കൂൾ മാനേജർ എൻ സുനിൽകുമാർ, പബ്ലിസിറ്റി കൺവീനർ കെ ടി ശ്രീവത്സൻ, പി വിജിത്ത് എന്നിവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് എരഞ്ഞോളി മണ്ഡലം പ്രസിഡന്റായി ചാർജെടുക്കുന്ന പി സി രഘിൻരാജിന്റെ സ്ഥാനാരോഹണവും
രാഷ്ട്രീയ വിശദീകരണ യോഗവും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. പെരുന്താറ്റിലെ ശിവകൃപ ഹാളിലാണ് പരിപാടി നടന്നത്. ഡി സി സി ജനറൽ സെക്രട്ടറി കെ പി സാജു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ കഴിയൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. പലപ്പോഴും ചില ഘട്ടങ്ങളിലൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്, കോൺഗ്രസ് എന്തിനാണ് ഈ രാജ്യത്ത് എന്ന്. കോൺഗ്രസ് ഇന്ത്യാരാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് ഇതര കക്ഷികളൊക്കെ തന്നെ കോൺഗ്രസിനെ തകർക്കാൻ നടത്തിയ ശ്രമങ്ങളെ ഞാൻ നിങ്ങളും മറന്നുപോകണം. ഒരുപക്ഷെ 1947 മുതൽ 2024 വരെയുള്ള കാലഘട്ടങ്ങളിൽ 77 വർഷത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തകർക്കാനാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട കോൺഗ്രസ് ഇതര കക്ഷികളും ശ്രമിച്ചത് എന്നുള്ളത് രാജ്യത്ത് ഒരു ചരിത്രമാണ്. എന്തിനാണ് കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം. കണ്ണുണ്ടെങ്കിലേ കണ്ണിന്റെ വില അറിയൂ എന്നുള്ളത് പോലെ കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരത്തിൽ നിന്നും 2 തവണ തുടർച്ചയായി പുറത്തു പോയപ്പോഴാണ് എന്താണ് കോൺഗ്രസ് എന്നും എന്തുകൊണ്ടാണ് കോൺഗ്രസ് തിരിച്ചു വരേണ്ടത് എന്നുമുള്ള യാഥാർത്ഥ്യം ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. തലശ്ശേരി ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എൻ അഷ്റഫ് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന മീഡിയ കോർഡിനേറ്റർ രരോഹിത് കണ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. എം പി അരവിന്ദാക്ഷൻ, എ ഷർമിള, സുശീൽ ചന്ദ്രോത്, എ ആർ ചിന്മയ് മാസ്റ്റർ, മനോജ് നാലാങ്കണ്ടത്തിൽ, മിഥുൻ മാറോളി, പി ബാലകൃഷ്ണൻ, യജുനമ്പൻ, എസ് ഐമ, ജഗീന്ദ്രാജ് എന്നിവർ പ്രസംഗിച്ചു. ധർമ്മടം അണ്ടല്ലൂർ കാവിൽ തുലാം 10 പുത്തരിയൂട്ട് മഹോത്സവം ആഘോഷിച്ചു. കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായി കന്നിക്കൊയ്ത്തിനു ശേഷം പുത്തരിയും കുലയും തേങ്ങയും ദേവന് നിവേദിക്കുന്ന ചടങ്ങാണ് തുലാം പുത്തരിയൂട്ട് മഹോത്സവമായി ആഘോഷിക്കുന്നത്. കാർഷിക സംസ്കാരവും പ്രകൃതിയും ഈശ്വരാരാധനയും എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾക്കും തുടക്കം കൊടുക്കുന്നത് തുലാം 10-നാണ്. കന്നിക്കൊയ്ത്തിന് ശേഷം 2-ാം വിള ആരംഭിക്കുന്നതും തുലാം 10-നാണ്. സന്ധ്യയ്ക്ക് ശേഷം തേങ്ങമുട്ട ചടങ്ങും നടന്നു. 100 കണക്കിന് ഭക്തജനങ്ങളെ സാക്ഷി നിർത്തി എംറാൻ രഘുനാഥ് തേങ്ങമുട്ട ചടങ്ങ് നടത്തി. ഉച്ചയ്ക്ക് മേലൂർ ദേശവാസികൾ വക ഉച്ചക്കഞ്ഞി വിതരണവും നടത്തി. ക്ഷേത്രം 1-ാം ഊരാളൻ പനോളി മുകുന്ദനച്ചൻ, 2-ാം ഊരാളൻ തട്ടാലിയത്ത് ഗിരീശനച്ചൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ സജിത്ത്, ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി അരിയാക്കണ്ടി സലീം എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. കരിയാട് പത്മനാഭൻ സ്മാരക സ്പോർട്സ് ക്ലബ് തലശ്ശേരി സ്പോർട്സ് അക്കാദമിയുടെ സഹകരണത്തോടെ PMSC മൈതാനത്ത് വോളി പരിശീലനത്തിന് തുടക്കമായി. കരിയാട് ആക്ഷൻ പ്ലാൻ ഫോർ സ്പോർട്സ് കൾച്ചറൽ ആൻഡ് എക്സലൻസ് എന്ന പ്രത്യേക പദ്ധതിയുടെ ഭാഗമായാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. പാനൂർ നഗരസഭാ ചെയർമാൻ വി നാസർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കളിക്ക് എന്ന് പറയുന്നത് പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. പണ്ടൊക്കെ നമ്മളൊക്കെ മണ്ണിലിറങ്ങി മണ്ണ് പെരങ്ങി ചളി പുരണ്ട് അതേപോലെ തന്നെ മഴ നനഞ്ഞ് ആണ് നമ്മളൊക്കെ കളിക്കുകയും സ്കൂളിലൊക്കെ പോയിരുന്നത്. ഇന്ന് മണ്ണിലേക്ക് വിടാൻ നമ്മുടെ രക്ഷിതാക്കൾ എല്ലാവർക്കും പേടിയാണ്. മണ്ണിലിറങ്ങാൻ തന്നെ ഞങ്ങൾ അനുവദിക്കില്ല. നേരെ സ്കൂളിന്റെ വീട്ടിന്റെ മുന്നിൽ ഗേറ്റിലെ മുന്നിൽ വന്നു സ്കൂളിലേക്ക് ബസ് കയറ്റി തിരിച്ച് അങ്ങനെ തന്നെ വീട്ടിന്റെ മുന്നിലേക്ക് വന്ന് ഇറക്കി പിന്നെ മണ്ണിലേക്ക് ഇറക്കുക എന്ന് പറയുന്നത് അനുവദിക്കാത്ത ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾ ഒഴിവ് സമയങ്ങൾ എന്ന് പറയുന്നത് അവരുടെ സ്മാർട്ട് ഫോണിൽ ഉപയോഗപ്പെടുത്തി അധിക സമയങ്ങൾ അങ്ങനെ ചെലവഴിച്ചു പോകുന്ന രീതിയിലേക്ക് പോകുമ്പോൾ കുട്ടികളുണ്ടാകുന്ന അസുഖങ്ങളുടെ എണ്ണം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഷുഗർ അതേപോലെ മറ്റ് അസുഖങ്ങളൊക്കെ നമുക്കറിയാം. അതിനപ്പുറത്തേക്കാണ് മാനസിക പിരിമുറുക്കങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ. ഡോക്ടർ എം കെ മധുസൂദനൻ അധ്യക്ഷനായി. കെ കെ ഭരതൻ പരിശീലന പദ്ധതി അവതരിപ്പിച്ചു. സെബാസ്റ്റ്യൻ ജോർജ്, നഗരസഭാ കൗൺസിലർമാരായ കെ കെ മിനി, എൻ എ കരീം, കെ സജില, എം ടി കെ ബാബു, എ എം രാജേഷ്, പരിശീലകൻ ശ്രീജിത്ത്, പി പി ഉദയകുമാർ, കെ മനോഹരൻ, പി ബി ദിനേശ്, വി വി റസാഖ് എന്നിവർ സംസാരിച്ചു.
ചെണ്ടയാട് അക്കാനിശ്ശേരി ശ്രീനാരായണ സേവാനിലയത്തിനു വേണ്ടി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മം നടന്നു. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം മേൽശാന്തി ഉദയകുമാർ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം മേൽശാന്തി ഉദയകുമാർ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭൂമിപൂജ നടന്നു. ഭൂമിപൂജയ്ക്ക് ശേഷം കൃഷ്ണാചാരി കുറ്റേരി കുറ്റടിക കർമ്മം നിർവഹിച്ചു. സേവാനിലയം സ്ഥാപക കമ്മിറ്റി സെക്രട്ടറി മുളിയിൽ കുമാരനെ ചടങ്ങിൽ ആദരിച്ചു. പ്രദേശവാസികൾക്ക് വൃക്ഷത്തൈകളും വിതരണം ചെയ്യും. ഇതിന്റെ ഭാഗമായി 16-20 വാർഡ് മെമ്പർമാർക്ക് വൃക്ഷത്തൈകൾ കൈമാറി. സേവാനിലയം പ്രസിഡന്റ് എൻ ടി മനോജ്, പൊങ്കുളമ്മൽ ബാബു എന്നിവർ ചേർന്ന് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ എൻ ടി മനോജ്, സെക്രട്ടറി എ കെ സതീശൻ, എം എൻ ശ്രീജൻ, പി ബാബു, കെ സുബീഷ്, എം അഖിലേഷ് എന്നിവർ നേതൃത്വം നൽകി. ഇരുനിലകളിലായി 4000 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. താഴത്തെ നിലയിൽ ഗുരുമന്ദിരവും ലൈബ്രറി, റീഡിംഗ് റൂം, വയോജന ഹാളും മുകൾ നിലയിൽ വിശാലമായ കോൺഫറൻസ് ഹാളുമാണ് നിർമ്മിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സി പി എം പ്രവർത്തകൻ സി അഷ്റഫ് വധക്കേസ്, 4 ആർ എസ് എസ് പ്രവർത്തകർക്ക് ജീവപര്യന്തം ശിക്ഷ. കണ്ണൂരിൽ പിക്കപ്പ് ലോറി ഇടിച്ച് 2 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം, ഒരാൾക്ക് പരിക്ക്. പി പി ദിവ്യയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് ബി ജെ പി പ്രതിഷേധം, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തലശ്ശേരി മാർക്കറ്റ് റോഡിലെ വാഹന നിയന്ത്രണം മത്സ്യത്തൊഴിലാളികൾ നടത്തിയ നഗരസഭാ മാർച്ചിൽ സംഘർഷം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.